എന്താ എന്താ ഇങ്ങനെ പുറത്തെടുക്കുന്നേ? ചുമ്മാ കാഴ്ചക്കാര വേണം, മുമ്പ് എടുക്കാം. വേണ്ട, നമുക്ക് പിന്നെ കിടന്നാ മതി. ഞങ്ങൾ ബി പി എൽ സർവേ എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരാ. എന്തുവായി ബി പി എൽ? ബിലോ പോവർട്ടി ലെവൽ. പട്ടിണി പാവങ്ങളുടെ കണക്കെടുപ്പ്. ഓ, ഇപ്പോ കാർഡ് നിലവിൽ ബി പി എല്ലോ എ പി എല്ലോ? ബി പി എല്ല. ഭാര്യ എന്ത് ചെയ്യുന്നു? അവൾ എന്റെ അടുത്ത് നിൽക്കുകയല്ലയോ? ജോലി വല്ലതും ഉണ്ടോന്നാ ചോദിച്ചത്. അവൾ ബ്യൂട്ടി പാർലർ നടത്തുക, മാസം 10-15,000 രൂപ ഉണ്ടാക്കും. 15,000? നിങ്ങൾക്ക് എന്താ ജോലി? വസ്തു ബ്രോക്കറാ. എന്നാലും മാസം ഒരു 10-15,000 രൂപ ആരെങ്കിലും കമത്തി ഞാൻ ഒപ്പിക്കും. വീണ്ടും 15,000? മൊത്തം 30,000. മക്കളത്ര? ഒരു ദാരിദ്ര്യമില്ല, 3 ആൺമക്കള്. മൂത്തവൻ രമേശൻ, 26 വയസ്സ്. തട്ടടിക്കുന്ന പണി ആ കെട്ടിടങ്ങൾക്ക്. മുഴുത്ത കാശല്ലയോ? ഒരു ദിവസവും ഇല്ലാതെ പണിയും ഉണ്ട്. എന്നാലും അവന്റെ ഇതും കഴിഞ്ഞ് ഒരു 1,600 രൂപ ദിവസവും ഇവിടെ കൊണ്ടുതരും. 600 × 30 18,000 രൂപ. ആ, മൊത്തം 48,000 രൂപ. അമ്പമ്പോ. രണ്ടാമൻ സതീശൻ, വയസ്സ് 24. അവന് കൽപ്പണിയാ, കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്ലേ. 365 ദിവസവും അവന് പണിയുണ്ട്. ഇതും കഴിഞ്ഞ് അവനും കൊണ്ടു തരും ഒരു 1,800 രൂപ. സന്തോഷമായി വീട്ടില്. 800 × 30 = 24,000. മൊത്തം 72,000 രൂപ. മൂന്നാമൻ എന്ത് ചെയ്യുന്നു? ഗണേശൻ, വയസ്സ് 21. അവൻ റൂട്ട് മാറ്റി, തടിപ്പണിയാ. തച്ചനല്ലയോ പണി? എങ്കിലും ദിവസവും അവനും 1,750 രൂപ കൊണ്ടു തരും. അവൻ തുടങ്ങിയിട്ടില്ല. എന്നോട് അവന് ഭയങ്കര സ്നേഹമാ സാറേ. വൈകുന്നേരം അവൻ വരുമ്പോ ഒരു ഫുള്ളും കൊണ്ടുവരും, അതും അടിച്ച് നമുക്ക് കിട്ടുന്ന കൊണ്ടങ്ങ് ജീവിച്ചു പോകുന്നു സാറേ. 750 × 30 = 22,500. ഏകദേശം മാസം 100,000 രൂപ വരുമാനം. സർക്കാരിന്റെ കണക്കിലായി. അയ്യോ കൊള്ള. അപ്പൊ മൂപ്പിലെ കണക്ക് പ്രകാരം മാസം 100,000 രൂപ വരുമാനം ഉണ്ടല്ലോ. ഏ, അതെങ്ങനെ സാറേ? വീട് ഓടിട്ട ചെറിയ വീടല്ലേ? പിന്നെ സംവരണത്തിന്റെ പരിധി വരുന്ന കുടുംബമായത്. പിന്നൊരു രഹസ്യം, ഡേ ആ കാണുന്ന കെട്ടിടം കണ്ടോ? അത് ഞാൻ പണിതുകൊണ്ടിരിക്കുന്നതാ. ഓ, പൂർത്തിയായാൽ 14,000 രൂപ അതും. സാറത് കൈവച്ചാട്ടെ, ആരും കാണില്ല സാറേ. ഞങ്ങൾക്ക് ബി പി എല്ലും മതി. ശരി ശരി, സാർ അങ്ങനെ എഴുതിയാ മതി. അങ്ങനെ ആട്ടെ. എങ്ങനുണ്ട് മാസ വരുമാനം? ഇമ്മണി കൂടുതലാണ്, എന്നാലും സർക്കാർ കണക്കിൽ 1,000 മതി. അതൊരു സുഖവാ, ഞങ്ങളും ബി പി എല്ലാ.